കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മളുടെ കൊച്ചു മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവര് ആ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാൻ, ഒരാളുടെ സ്നേഹപൂർവമായ ഒരു സമീപനമോ ഒരു നല്ല വാക്കോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് കാമുകി കാമുകന്മാരെന്നുള്ള നിലയിൽ ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു കുറ്റം പറയുകയാണ്. അങ്ങനെ കുറ്റം പറയാൻ പാടില്ല, കാരണം അവരൊക്കെ നല്ല ബോധമുള്ളവരാണ് എന്ന് പറയുന്നവരുമുണ്ട്, എങ്കിലും ആകട്ടെ. എന്തായാലും ഇപ്രകാരം ഇറങ്ങിപ്പോകുന്ന ആ കുഞ്ഞുങ്ങൾ ആ മാതാപിതാക്കളിലുള്ള സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ കണ്ടിട്ട് നമ്മെ കുറ്റം പറയുന്ന കുറെ ആളുകൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്, നമുക്ക് നല്ലതാ, ചിന്തയ്ക്ക് നല്ലതാണ്, കുറ്റം പറയുന്നതാണെങ്കിലും നന്മയുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാമല്ലോ. അവർ പറയുകയാണ്, ഇത്രയും കാലമെല്ലാം ഈ വിശ്വാസം പഠിപ്പിച്ചിട്ടും ഈ സ്നേഹമെല്ലാം കൊടുത്തിട്ടും എന്തിയേ ഈശോയെ അവർക്കൊരനുഭവമായി മാറാത്തത്? എന്തുകൊണ്ടാണ് ഈശോ അവർക്കൊരു ലഹരിയായി മാറാത്തവർ? ആ വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ലഹരിയായി മാറുക എന്ന് പറയുന്നു. ലഹരിയായി മാറുമ്പോഴാണല്ലോ വേറെ പല ഇതും സ്വീകരിച്ചു പോകുന്നത്. പോട്ടെ, എന്തായാലും ആ വാക്ക് നമുക്ക് തൽക്കാലം വിടാം. എന്തായാലും ഈശോയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് ഈശോ എന്നുള്ള ഒരു ചിന്തയിലേക്ക്, ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതിൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണെന്നുള്ള ബോധ്യങ്ങളിലേക്ക്, എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നുള്ള ബോധ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കളെ നയിച്ചുകൊണ്ട് വരാൻ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആ ഓർമ്മപ്പെടുത്തലെന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മളുടെ ആ ഇളം തലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വിശ്വാസം എത്ര ബോധ്യത്തോടുകൂടി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒരിക്കൽ ഇതുപോലെ ഇവിടെ പ്രസംഗിച്ച അവസരത്തിൽ പറയുകയുണ്ടായി, നമ്മുടെ കുഞ്ഞു മക്കളെക്കുറിച്ച് നമ്മൾ കുറ്റം പറയാറുണ്ട്, അവരൊന്നും അനുസരിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കന്മാരെക്കാൾ വിലയും മൂല്യവും മറ്റു ചിലർക്കൊക്കെ കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ, വീട്ടിൽ നിന്നൊക്കെ ഒളിച്ചോടി പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ മാതാപിതാക്കൾക്ക് നമുക്കൊക്കെ അത് കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു മകളെ ചെന്ന് സംസാരിച്ചപ്പോൾ ആ പിതാവ് പറഞ്ഞു എന്നാണ് പറയുന്നത്, മകളെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന്. അതെന്തിനാ പിതാവ് ക്ഷമ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന്. നമ്മുടെ കുഞ്ഞു മക്കളെ ഓർത്ത് നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇതിൽ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അതുപോലെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റുള്ളവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമുക്ക് ആശ്രയിക്കാനുള്ളത് ദൈവം തന്നെയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഈ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരെയൊക്കെയാണ് വിശ്വാസത്തിൽ ജീവിക്കുന്നവരെന്ന് നമ്മൾ പറയുന്നതും മനസ്സിലാക്കുന്നു.